Hi dears, welcome back. In this video, a healthy dish is made. Cheera vegetable is made. Cheera kalikkatha varkum ishtapadunna reethiyilulla oru taste aanu idinu undava. Appo idengane cheyidukkan nokkam. Adinu vendiyittu naan ivide use cheyyunnathu pachcha cheera aanu. ഈ ചീര മുഴുവനായിട്ടൊന്നും വേണ്ടിട്ടോ ഞാൻ മേടിച്ചത് ഇങ്ങനെ കാണിച്ചെന്ന് മാത്രം. ഇതിൽ നിന്ന് ഒരു കപ്പ് മാത്രമേ നമുക്ക് ആവശ്യമായിട്ടുള്ളൂ. അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഞാനൊന്ന് ഒരു കപ്പ് അളവിൽ എടുത്തിട്ടുണ്ട്. ഇത് ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിട്ട് കൊടുത്തതിന് ശേഷം ഇതൊന്ന് ഗ്രൈൻഡ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് മാത്രം വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ലോണം ഫൈനായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ജ്യൂസ് ഒന്ന് നന്നായിട്ട് അരിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു അരിപ്പ കയ്യിൽ വെച്ച് കൊടുത്തിട്ട് നമ്മൾ അടിച്ചെടുത്തിട്ടുള്ള ജ്യൂസ് മുഴുവനായിട്ടും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ച് വെള്ളം കൂടി ചേർത്ത് ഒഴിക്കുന്നുണ്ട്. ആ ഗ്രീൻ കളർ മുഴുവനായിട്ടും കിട്ടാൻ വേണ്ടിയിട്ടാണ്. വെള്ളം ചേർക്കുമ്പോൾ ഒരുപാട് കൂടി പോകാണ്ട് ശ്രദ്ധിക്കുക. കാരണം നമുക്കിത് ബാറ്ററാക്കി എടുക്കുമ്പോൾ ഒരുപാട് വെള്ളം കൂടിപ്പോയാലും നമുക്ക് കറക്റ്റായിട്ട് കിട്ടൂല. അപ്പോൾ ഇത് നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് 1/2 കപ്പ് അളവിൽ കോൺഫ്ലോറാണ്. ഇനി ഇതിനുശേഷം ചേർത്ത് കൊടുക്കാനുള്ളത് 1/2 കപ്പ് അളവിൽ തന്നെ അരിപ്പൊടിയാണ്. അത് കഴിഞ്ഞിട്ട് ഒരു 1/4 കപ്പ് അളവിൽ മൈദയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതൊരു സ്വീറ്റായിട്ടുള്ള റെസിപ്പിയാണ്. അതുകൊണ്ട് തന്നെ ഇതിലേക്ക് 1/4 കപ്പ് അളവിൽ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ആക്കി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ചളവിൽ ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിൽ എക്സ്ട്ര ആയിട്ട് കളറൊന്നും ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല. ചീരയ്ക്ക് നാച്ചുറലായിട്ടുള്ള നല്ലൊരു ഗ്രീൻ കളറുണ്ട്. ഈ ടൈമിൽ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കരുത് കേട്ടോ. നന്നായിട്ട് കട്ടൊന്നുമില്ലാണ്ട് നന്നായിട്ട് തന്നെ മിക്സാക്കി എടുക്കണം. ഷുഗർ ചേർത്തുകൊണ്ട് തന്നെ ഇത് നന്നായിട്ടൊന്ന് മെൽറ്റായിക്കൊണ്ട് വരും മാവ്. അതുകൊണ്ട് തന്നെ ഈ ടൈമിൽ തീരെ വെള്ളം ചേർത്ത് കൊടുക്കരുത്. നന്നായിട്ട് മിക്സാക്കിക്കൊണ്ടേ ഇരിക്കുക. അപ്പോൾ തന്നെ ഈ ബാറ്റർ നന്നായിട്ട് ലൂസായി തുടങ്ങും. പിന്നെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ഈ ബാറ്റർ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ അളവിൽ വാനില എസൻസ് ആണ്. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ടുള്ള ഷുഗറൊക്കെ നന്നായിട്ട് അലിയുന്നത് വരെ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് തൈരാണ്. 2 ടേബിൾ സ്പൂൺ അളവിൽ ഞാൻ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ മാവിന് നല്ലൊരു ഫ്ലേവറും കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ് തൈര് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ നല്ല സോഫ്റ്റും ഷൈനിങ് ആയിട്ടും കിട്ടും. എനിക്കിതിലേക്ക് എക്സ്ട്രാ ആയിട്ട് വെള്ളമൊന്നും ചേർക്കേണ്ടി വന്നിട്ടില്ല. കറക്റ്റ് കൺസിസ്റ്റൻസിയിലാണ് ബാറ്റർ ഉണ്ടായിട്ടുള്ളത്. ഈ കൺസിസ്റ്റൻസിയിൽ വേണം ബാറ്റർ ഉണ്ടാവാൻ. ഒരുപാട് ലൂസോ അല്ലെങ്കിൽ ഒരുപാട് ടൈറ്റോ ഉണ്ടാവാൻ പാടില്ല. ഇതേപോലെ വേണം ബാറ്റർ ഉണ്ടാവാൻ. ഇനി നിങ്ങൾക്ക് ഇതുപോലെയല്ല ടൈറ്റിലാണ് കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ലൂസായി കൊടുക്കുക. ഇനി ഇതൊന്ന് മൂടി വെച്ചിട്ട് 15 മിനിറ്റോളം ഒന്ന് റെസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ ബാറ്റർ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ നേരത്തെ തേനേക്കാൾ നല്ലൊരു സ്മൂത്തിലാണ് ബാറ്റർ ഉണ്ടാവുക. നല്ല സിൽക്കി സ്മൂത്ത് എന്നൊക്കെ പറയൂലേ, അതുപോലെ നല്ല ഷൈനിങ്ങിലാണ് ബാറ്റർ ഉണ്ടാവുക. ഈ കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് കുക്ക് ചെയ്യാൻ നേരത്തെ ഉണ്ടാവേണ്ടത്. ഇനി ഈ ബാറ്റർ ഒരു പൈപ്പിംഗ് ബാഗിൽ ഫില്ല് ചെയ്തിട്ട് വേണം നമുക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഇതുപോലത്തെ ഒരു കവറാണ്, പ്ലാസ്റ്റിക്കിൻ്റെ കവറ്. നല്ല ക്ലീൻ ആയിട്ടുള്ള കവർ വേണം യൂസ് ചെയ്യാൻ. പൈപ്പിംഗ് ബാഗ് ഇല്ലെങ്കിൽ ഇതുപോലത്തെ കവറിലോ അല്ലെങ്കിൽ പാലിൻ്റെ കവർ ക്ലീൻ ചെയ്തെടുത്തിട്ടാണെങ്കിലും യൂസ് ചെയ്താൽ മതി. ഇനി ബാറ്ററിൻ്റെ പകുതിയോളം ഞാൻ പൈപ്പിംഗ് ചെയ്യാൻ യൂസ് ചെയ്യണ കവറിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ പകുതിയോളം ബാറ്ററി ഈ പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ചീര യൂസ് ചെയ്തിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല സ്വീറ്റ് റോള് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബാറ്റർ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ടിപ്പൊന്ന് കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ നമുക്ക് പാനിലേക്കൊന്ന് ചുറ്റിച്ച് കൊടുക്കണം. നമ്മുടെ ഇഷ്ടാനുസരണം ചെയ്തെടുക്കാട്ടെ. ഇതുപോലെ വേണം ചെയ്തെടുക്കാൻ. എന്നാലാണ് നമുക്കിത് റോൾ ചെയ്തെടുക്കുമ്പോൾ നല്ല ഭംഗിയിൽ കിട്ടുള്ളൂ. ഇത് കുക്ക് ചെയ്തെടുക്കുമ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വേണം ഉണ്ടാവാൻ. ബാറ്റർ ഒഴിച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന പാനിന് മീഡിയം ഹീറ്റേ പാടുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഒഴിച്ചെടുക്കുമ്പോൾ തന്നെ ഈ ബാറ്റർ വേഗം കത്തിപ്പോകും. കാരണം നല്ല തിൻ ലെയറായിട്ടാണ് നമ്മൾ ഇത് ചെയ്തെടുക്കുന്നത്. ഏകദേശം 2-3 മിനിറ്റ് കഴിയുമ്പോഴത്തേനും ഇത് റെഡിയായി കിട്ടും. ഇനി ഇത് റോൾ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇതിൻ്റെ അടിഭാഗം ഒന്ന് വിടിയിപ്പിച്ചെടുത്തതിന് ശേഷം മാത്രം റോൾ ചെയ്യുക. അപ്പം നമുക്ക് ഈസി ആയിട്ട് റോൾ ചെയ്തെടുക്കാൻ പറ്റും.
പാനിൽ വെച്ചിട്ട് തന്നെ ഇതുപോലെ റോൾ ചെയ്തെടുക്കണം കേട്ടോ. നമ്മൾ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ ചെയ്ത് കിട്ടൂല, പെട്ടെന്ന് തന്നെ ചൂടാറിപ്പോകും. അപ്പോൾ പിന്നെ റോൾ ചെയ്താൽ ഇങ്ങനെ നിൽക്കൂല. അതുകൊണ്ട് തന്നെ പാനിൽ വെച്ചിട്ട് തന്നെ ചെയ്തെടുക്കുക. ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടി ചെയ്തെടുക്കുക. ഇതിങ്ങനെ റെഡിയാക്കി എടുക്കുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ആകൃതിയിൽ ചുറ്റിച്ച് കൊടുക്കാം കേട്ടോ. ഇന്ന ആകൃതി തന്നെ ചെയ്യണമെന്നൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇഷ്ടാനുസരണം ചെയ്തെടുക്കുക. ഏകദേശം നമുക്ക് ജിലേബിയൊക്കെ ചെയ്തെടുക്കൂലേ, അതുപോലെ വേണം ചെയ്തെടുക്കാൻ. അങ്ങനെ രണ്ടാമത് ചെയ്തെടുത്തതും കൂടി റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇത് ഞാനൊന്ന് മറിച്ചിട്ടാണ് കേട്ടോ റോൾ ചെയ്തെടുക്കുന്നത്, ഏതാ ഭംഗിയെന്ന് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ റോൾ ചെയ്തെടുക്കുന്നുണ്ട്. ഇങ്ങനെ റോൾ ചെയ്തെടുത്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ആദ്യം റോൾ ചെയ്തത് തന്നെയാണ് ഇഷ്ടമായത്. ഇങ്ങനെ റോൾ ചെയ്തപ്പോൾ അത്ര അങ്ങോട്ട് ഭംഗി കിട്ടണില്ല. പിന്നെ ബാക്കിയുള്ളതെല്ലാം ഞാൻ ആദ്യം ചെയ്ത പോലെ തന്നെയാണ് റോൾ ചെയ്തെടുക്കുന്നത്. ഇനി ബാറ്റർ മുഴുവൻ തീരുന്ന വരെ നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഈ റെസിപ്പി ചെയ്തെടുക്കാൻ ഭയങ്കര സിമ്പിളാണ് കേട്ടോ. നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കിയിട്ടും അതുപോലെ തന്നെ കുറച്ച് ടൈം മാത്രമേ എടുക്കണുള്ളൂ കുക്കിംഗ് ടൈം. പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കിയെടുക്കാൻ പറ്റണ നല്ല അടിപൊളി റെസിപ്പിയാണ് ഇത്. നമുക്ക് ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഈവനിങ് സ്നാക്സ് ആയിട്ടോ അല്ലെങ്കിൽ കുട്ടികൾക്ക് കൊടുത്തു വിടുന്ന ടിഫിൻ ബോക്സിൽ നമുക്ക് വെച്ച് കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഡിഷാണ്. ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. ചീര കഴിക്കാൻ ഇഷ്ടമല്ലാത്തവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. അങ്ങനെ മുഴുവൻ നമ്മൾ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനെ റോൾ ചെയ്ത് കഴിഞ്ഞാലും ഇത് ഒരുപാട് ക്രിസ്പി ആയിട്ടും ഹാർഡായിട്ടൊന്നും ഉണ്ടാവില്ല, കുറച്ച് സോഫ്റ്റിലാണ് ഉണ്ടാവുക. നമുക്ക് പാൻ കേക്ക് ഒക്കെ ഉണ്ടാവില്ലേ, ആ ഒരു സോഫ്റ്റ്നെസ്സിലാണ് ഉണ്ടാവുക. നമുക്കൊക്കെ ആരോഗ്യത്തിന് നല്ലൊരു ഭക്ഷണമാണ് കേട്ടോ ചീര. അപ്പോൾ ചീര കഴിക്കാത്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ കുട്ടികൾ ചീര കഴിക്കൂലെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്ത് കൊടുത്താൽ തീർച്ചയായിട്ടും അവർ കഴിക്കും. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റാണ്. കുട്ടികൾക്കും പ്രത്യേകിച്ച് മധുരമുള്ളത് കൊണ്ട് തന്നെ അവർക്കും കഴിക്കാൻ ഇഷ്ടമാവും. ഇനി ചീര തോരൻ മാത്രം വെക്കാണ്ട് ഇതുപോലുള്ള ഹെൽത്തി ആയിട്ടുള്ള ഡിഷും കൂടി എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂടാതെ ഇനിയും ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ.